إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها

بعثة الرسول صلى الله عليه وسلم فينا نبي صلى الله عليه وسلم ايه اي امت النامكاي نيوغتو ينّد لقد منّ الله على المؤمنين إذ بعث فيهم رسولا من أنفسهم سطي بشواسي قلور الله أنقرهم تيدري كونو അവരിൽ നിന്ന് അവർക്കൊരു ദൂതനെ നിയോഗിക്കുക വഴി എല്ലാ വഴികേടുകളിൽ നിന്നും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും അതിന്റെ വിവരണമായ സുന്നത്തും പഠിപ്പിച്ച് അദ്ദേഹം അവരിൽ നിലകൊള്ളുന്നു ഇത് ഇതല്ലാഹു അവർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നാസിറു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം ഹാദിഹിൽ

എല്ലാ വഴികേടികളിൽ നിന്നും അവരെ നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവരെ കാക്കുന്ന അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു നബിയായിട്ടാണ് ഈ അനുഗ്രഹം അള്ളാഹു അവരിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു അറിയിച്ചത് അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഇതാ വന്നിരിക്കുന്നു നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല നിങ്ങളോട് അതീവ താൽപര്യമുള്ള ദൂതൻ റഊഫും റഹീമുമായ ദൂതൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നത് അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും അവരെ ബാധിക്കാനിരിക്കുന്ന എല്ലാ നാശത്തിൽ നിന്നും അവരെ കരകയറ്റാനാണ് നബിസല്ലാഹ്ലഹി വസ്ല്ലം നിയോഗിച്ചിട്ടുള്ളത് അത്രമാത്രം ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും ഈ ഉമ്മത്തിന് വേണ്ടി ഉമ്മത്തിനുവേണ്ടി നബിസല്ലാഹി വസ്ല്ലം നിർവഹിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും ആ കുറിച്ച് ഒരു ഉപമയിലൂടെ ഉപ്പമയിലൂടെ നബിസല്ലാഹ്ലൈഹി വസ്ല്ലം നമുക്ക് പറഞ്ഞു തന്നു മസലീവും

അവ വീണ്ടും ആ തീയിലേക്ക് വന്ന് വീഴുന്നു ഇതുപോലെയാണ് ഞാൻ നിങ്ങളിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ നാശത്തിലേക്ക് പോകുന്നത് കാണുമ്പോ ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഊരക്കിട്ട് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പതറി തെന്നി മാറി ആ നരകത്തിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് എന്നാണ് നബിസല്ലാഹി വസ്ലമ ഈ ഉമ്മത്തിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതിനെ കുറിച്ച് ഉപമിച്ച് പറഞ്ഞിട്ടുള്ളത് നബിസല്ലാഹ്ലഹ് വസ്ല്ലം ഉപദേശങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട കരപ്പെട്ട ഉപദേശങ്ങളാണ് തന്റെ വഫാത്തിന് മുമ്പ് നബിസല്ലാഹ്ലൈഹി വസ്ല്ലം നിർവഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരും ആ ഉപദേശങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്നെ ജീവിക്കാനാണ് പരിശ്രമിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഒരു ഉപദേശം മരണപ്പെടുന്നതിന്റെ മൂന്ന് ദിവസം പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് ജാബിർ പറയുന്നു നിങ്ങൾ ഒരാളും മരണപ്പെടരുത് അള്ളാഹുവിനെക്കുറിച്ച് സൽവിചാരത്തിലല്ലാതെ ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് എപ്പോഴും അങ്ങനെയായിരിക്കണം കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനായി മാറുക അവനോട് ഏറ്റവും അടുപ്പമുള്ളവനായി മാറുക അവന്റെ സാമീപ്യം ജീവിതത്തിൽ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ അത് നേടിക്കൊണ്ടിരിക്കുക ഇതൊക്കെ അതിന്റെ ഭാഗമാണ് എന്ത് അള്ളാഹു എന്നെ കൈവിട്ടത് എന്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നില്ലേ എന്നെ അവൻ നിരീക്ഷിക്കുന്നില്ലേ എന്ന തോന്നൽ ഒരു സത്യവിശ്വാസിക്ക് പാടുള്ളതല്ല ഒരു കുതുസിയായ ഹദീത്തിൽ കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തആല യബ്ന ആദം ഇന്നക മാ വഫർതു ലക അലാ വലാ ഉബാലി മനുഷ്യനെ വിളിച്ച അല്ലാഹു പറഞ്ഞു എന്നാണ് എന്താ പറഞ്ഞത് മനുഷ്യ നീ എന്നോട് പ്രാർത്ഥിക്കുന്ന സമയമത്രയും നീ എന്നിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന കാലം വീഴ്ചകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഉബാലി നിന്നിൽ വന്ന ആ വീഴ്ചകളൊന്നും ഞാൻ അങ്ങനെ കാര്യമാക്കുന്നില്ല നീ എന്നോട് ചെയ്യൂ ഇഷ്ടോട് ആ ചെയ്യൂ ഞാൻ അത് പുറത്തുതരാം മറ്റൊരു ഹദീത്തിലുള്ളത് ിഫർ തുലക്ക ആകാശ മുട്ടയാണ് നിന്റെ ൾ കുമിഞ്ഞു കൂടിയിട്ടുള്ളതെങ്കിലും നീ എന്നോട് ഇഷ്ട ചെയ്തോ ഞാനതാ അത് പൊറത്തു തരുമെന്നാണ് ഇത് നബി വസ്ലം നമ്മുടെ നമ്മുടെ വിശ്വാസം നമ്മുടെ ബന്ധം നമുക്ക് വേണ്ടി ഉപദേശിച്ച അവസാന കാലത്ത് ഉപദേശിച്ച ഉപദേശമാണെന്ന് ഓർക്കണം അത് നമ്മൾ ഗൗരവത്തിൽ എടുക്കണം മറ്റൊരു ഉപദേശം ത്വാലിബ് അലിയബു പറഞ്ഞു അസ്വല ഇത് മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ ചുണ്ടുകൾ ഇങ്ങനെ വറക്കുന്നുണ്ട് പെടക്കുന്നുണ്ട് പറയുന്ന വാക്കുകൾ സ്വഹാബത്തിന് മനസ്സിലാക്കുന്നില്ല അവരവരുടെ കാതുകൾ പ്രവാചകന്റെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു പിടിക്കുകയാണ് അപ്പോഴാണ് അവർ കേൾക്കുന്നത് അസ്വല അസ്വല നമസ്കാരത്തിന്റെ കാര്യം നമസ്കാരത്തിന്റെ കാര്യം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ മരണം വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തക്കുള്ള അങ്ങനെ അള്ളാഹുനെ സൂക്ഷിക്കണം ഫീമാ മലക്കത്ത ഇമാനുക്കും നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ടോ ആ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്നവരായി നിങ്ങൾ മാറണം റബ്ബിനോടുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം മറന്നു എന്നാണ് ഈ ഉമ്മത്തിന് അവസാന കാലത്ത് ുംമൻ ത ഇതിലേറെ വലുതെന്താ പറയാനുള്ളത് നമുക്കും അവർക്കും ഇടയിലുള്ള നമ്മളും നമ്മളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഈ നമസ്കാരമാണ് അത് ഉപേക്ഷ വരുത്തിയാൽ അത് ഉപേക്ഷ വരുത്തിയാൽ ഫക്കത് ഖഫർ അവൻ അവിശ്വാസിയായി എന്നാണ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇന്ന് ആർക്കാണ് താല്പര്യമുള്ളത് ഇന്നലെ നമ്മൾ കണ്ടത് പ്രവാചക സ്നേഹത്തിന്റെ പേരിലുള്ള തുള്ളലുകളായിരുന്നു എന്തെല്ലാമാണ് തുള്ളി തുള്ളിപ്പറഞ്ഞത് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത് പക്ഷെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആർക്കാണ് ശ്രദ്ധയുള്ളത് പ്രവാചകൻ സല്ലുലഹി വസല്ലമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരിൽ അഞ്ചു നേരം കൃത്യമായി സമയം നഷ്ടപ്പെടാതെ നമസ്കരിക്കുന്നവർ എത്ര പേരുണ്ട് അതില്ലേ നിങ്ങൾ എത്ര പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ തുള്ളിയിട്ടും കാര്യമില്ല എന്ന് നമ്മളെങ്കിലും തിരിച്ചറിയണം നബി അടുക്കൽ അസ്ലമി ഒരു ദിവസം രാത്രി താമസിക്കുകയാണ് ആവശ്യമായ ആവശ്യമായ വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ് ആ സമയത്ത് പറയുന്നു നീ നിനക്ക് ആവശ്യമുള്ള വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂ ഞാൻ തരാം അദ്ദേഹം ആകെ ചോദിച്ചത് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കഴിയണം എന്റെ ദുനിയാവിന്റെ ജീവിതത്തിൽ ഈ രാത്രി സമയത്ത് പോലും അങ്ങയുടെ സാമീപ്യം ഞാൻ നേടിയെടുക്കുന്നു പക്ഷെ പോരാ സ്വർഗത്തിലും അങ്ങയോടൊപ്പം കഴിയണം റസുലുള്ള ചോദിക്കുന്നു അവ കൊയ്യത ഇതല്ലാത്തതും ഇല്ലേ ഇല്ല എനിക്ക് അത് മതി എന്താ റസുലുള്ള പറഞ്ഞത് അലൈകപിക്കു സുജൂദ് സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണമെന്നാണ് ആ സുജൂതുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫറായ നമസ്കാരങ്ങൾ അതിലെ സുചൂതുകൾ പെട്ടു സുന്നത്തുകൾ ആഫിയത്തും ആരോഗ്യമുള്ളവരെ സുന്നത്തുകളെ ഉപേക്ഷ വരുത്തല്ലേ ആ സുന്നത്തുകളിൽ സുജൂതകൾ അത് സമയം നിർവഹിച്ച് അങ്ങനെ വർദ്ധിപ്പിക്കുക വസൂലുള്ളയോടൊപ്പം സ്വർഗത്തിൽ കടക്കാം ഇന്ന് ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇന്നും നമ്മൾ പറകിലാണ് ലക്ഷങ്ങൾ വിലവതിക്കുന്ന വാഹനങ്ങൾ ഇന്നൊരു വീട്ടിൽ ആറ് അംഗങ്ങളുണ്ടെങ്കിൽ ആരംഗത്തിനും വാഹനമുണ്ട് കാറുണ്ട് ബൈക്കുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സുബിഹിക്കൊന്ന് അസ്വലാത്തു ഹൈറും എന്ന് വിളിച്ചു കേൾക്കുമ്പോൾ എഴുന്നേറ്റ് പോകാൻ അല്ല കൊടുത്ത പണം കൊണ്ട് വാങ്ങിയ ആ കാറും ബൈക്കും ഉപയോഗപ്പെടുത്താൻ കഴിയാതെ ഉറക്കത്തിലാണോ നമ്മളുള്ളത് നമ്മളെപ്പോലെ നശിച്ചവർ വേറെ ഇല്ല എന്ന് തന്നെ ഓർക്കണം സഹോദരന്മാരെ ഇതുപോലെ സജീവമാകണം സുബിഹിക്ക് ജമാഅത്തിൽ ഈ ജുമാക്ക് പോലെ സജീവമാകണം സുബഹി നമസ്കാരത്തിന് ആരോഗ്യവും ആഫിയത്തുമുള്ളവർ ആവർത്തിച്ചാർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു അതിൽ വീഴ്ച വന്നോ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധ്യമല്ല റബ്ബിനെ കാണാൻ സാധ്യമല്ല അങ്ങനെ തന്നെ മനസ്സിലാക്കണം നിങ്ങൾ ഈ ആകാശത്ത് കാണുന്ന ചന്ദ്രനെ കാണും പോലെ റബിനെ കാണുമെന്ന് പറഞ്ഞ് നബീസ ഉപദേശിച്ചത് സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തല്ലേ റബ്ബിനെ കാണാമെന്നാണ് അത്ര മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ിൽ കടന്ന് ഇന്നലിൽ മരണത്തിന് വേദനയുണ്ട് വേദനയുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം യഹൂദ ഇഹിം മസാജിദ ജൂത ക്രൈസ്തവ സമൂഹങ്ങളെ അല്ല ശപിച്ചിരിക്കുന്നു ശപിക്കട്ടെ അവർ അവരുടെ നബിമാരുടെ മറവ് ചെയ്ത കബറുകൾ സുജൂതിന്റെ പ്രാർത്ഥനയുടെ കേന്ദ്രങ്ങളാക്കി എന്നാണ് ഇത് ആയിഷറുദിയല്ലാന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിനെ ഉണർത്തുകയാണ് അവരവരെ പോലെ ആകരുത് എന്നതിന് എന്ന് നബിസ്വല്ലാ അലൈഹി സ്വല്ല പറഞ്ഞതിനെ വിശദീകരിച്ചത് കാണാൻ കഴിയും കബറുമായി ബന്ധപ്പെട്ട് നബി അലൈഹി വസ്ല്ലം വിരോധിച്ച എന്തൊക്കെയുണ്ടോ അതൊക്കെ മുസ്ലിം സമൂഹം ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് എത്രത്തോളം വെച്ചാൽ ഇന്ന് മൊബൈൽ മക്കപുറകൾ വന്നു കബറിന്റെ രൂപം വലിയ രൂപം ഉണ്ടാക്കി അത് ഏറ്റു നടക്കുക ഇതാ അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കബറേറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹം പറഞ്ഞോളൂ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോളൂ എവിടെ കെത്തി ി ബനൗ അജിദ അവരിൽ നല്ലൊരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ കബർ കെട്ടിപ്പോ ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കുമായിരുന്നു അവരാണ് നാളെ അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട വർഗമെന്നാണ് നബീസുല്ലാ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കബറു സിയാറത്തുമായി ബന്ധപ്പെട്ട സുന്നത്ത് നമ്മൾ നിലനിർത്തുക കബറുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ആഘോഷ ആചാര പരിപാടികളൊക്കെ അത് റസൂറുള്ള വിലക്കിയതാണ് എന്ന് ഓർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നബീസുലൈഹു വസ്ല്ലം ഈ ഉമ്മത്തിന് കൊടുത്ത അവസാന കാലത്ത് കൊടുത്ത മറ്റൊരു ഉപദേശമാണ് തറക് തും ഷൈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു കാര്യങ്ങൾ പഠിച്ചു നിങ്ങൾ കിതാബ് എന്റെ കിതാബും എന്റെ ചര്യുമാണ് അള്ളാഹുവിന്റെ ഗന്ധമായ ഖുർആാനും എന്റെ ചര്യുമാണ് എന്റെ സുന്നത്തുമാണ് നാളെ പരലോകത്ത് എന്റെ അടുത്ത് ഹൗിനടുത്ത് നിങ്ങൾ വരുന്ന ആ നിമിഷം വരെ അത് രണ്ടും അത് അങ്ങനെ ഒന്നിനൊന്നും ഒപ്പം ഖുർആൻ ഉണ്ടോ സുന്നത്തുണ്ട് സുന്നത്തുണ്ട് ഖുർആൻ ഉണ്ട് അത് വേർതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഖുർആൻ മതി എന്ന വാദമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ വാദത്തിന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഒരു അടിസ്ഥാനവുമില്ല ഇല്ല കൂടെ സുന്നത്ത് വേണം ഇമാ അഹമ്മദും അമ്പൽ റഹിമഹുല്ല പറഞ്ഞത് ആ സുന്ന ഖുർആൻ എന്നാണ് ുന്നത്തന്നത് കുർന്നിന്റെ ഗെയ്ഡാണ് ഖുർആാനിനെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഗൈഡ് അതിൻ്റെ വിവരണമാണ് സുന്നത്ത് എന്നതാണ് ആ സുന്നത്തും ഖുർആാനും പഠിക്കുക പകർത്തുക എന്ന് അലൈഹി അലൈവുസ്ലം ഈ ഉമ്മത്തിനെ തൻ്റെ മരണത്തോടനുബന്ധിക്കുന്ന ആ ദിവസങ്ങളിൽ പോലും ഉപദേശിച്ചു എന്നതാണ് ഏറ്റവും വിലപ്പെട്ട വിലപ്പെട്ട ഏതാനും ഉപദേശങ്ങളാണ് നൽകിയത് നമ്മളെങ്കിലും ഈ സമൂഹത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയും ഈ നിലക്ക് ജീവിക്കാനും സത്യവിശ്വാസികളായി ജീവിക്കാനും മരിക്കാനും പരിശ്രമിക്കണ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അക്കൂലു മാതസ്മ معون وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين وبعد نبي صلى الله عليه وسلم يسنيه كنو ينبيرل ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇന്നലെ രണ്ട് പെരുന്നാളുകൾക്ക് പോലുമില്ലാത്ത ആവേശം നമ്മുടെ നാടുകളിൽ അതങ്ങനെ പറയാൻ കാരണം ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതൊന്നുമില്ല അലൈഹി അലഹുസലമ ജനിച്ച മക്ക വഫാത്തായ മദീന ഈ രണ്ട് ഹറമുകൾ നിലകൊള്ളുന്ന ആ സ്ഥലങ്ങളിൽ ഇന്നലെ അങ്ങനെ എന്തെങ്കിലും ഒരു ചടങ്ങ് നടന്നോ ദീനിലുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും ദീനിലേ അവിടെ പക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്ക് വേണ്ടി ആയത്തുകളെപ്പോലും ദുർവ്യാഖ്യാനിക്കുന്നു എന്നതാണ് സങ്കടകരം അതിലൊരു ആയത്താണ് സൂറത്തു യൂനുസിലെ ഈ ആയത്തിന്റെ തൊട്ടു മുമ്പ് അല്ലാഹു പറയുന്നത് ഖുർആനിത നിങ്ങൾക്ക് അവതരിച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് ഹുദയാണ് റഹ്മത്താണ് അതിനെ തുടർന്നാണ് പറയുന്നത് കൊണ്ട് അവന്റെ കൊണ്ടും അവര് സന്തോഷിക്കട്ടെ അവർ ജീവിതത്തിൽ സമ്പാദിക്കുന്ന ശേഖരിച്ചു കൂട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ സമ്പാദ്യമാണ് അള്ളാഹുവിന്റെ ഫും ഈ ആയത്തിന്റെ തഫ്സീർ അള്ളാഹു അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിനെ കൊണ്ട് സന്തോഷിക്കാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞ ഫലു ആ ർ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് നൽകിയ ഏറ്റവും വലിയ അവന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ച ദീനും ഈമാനുമാണ് ും അവന സ്നേഹിക്ക അവനെ അറിയേണ്ട പോലെ അറിയുക അതുകൊണ്ട് ഈ ഖുർആാനും കിട്ടി സുന്നത്തും കിട്ടി ദീനും കിട്ടി ഈമാനും കിട്ടി അതുകൊണ്ട് സന്തോഷിച്ചോളൂ നമ്മൾക്ക് എന്തെല്ലാം ശേഖരിച്ചു കൂട്ടുന്നു നമ്മുടെ സമ്പാദ്യം എത്രയാണ് ഭൂമിയുണ്ട് പണമായുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ സമ്പാദ്യമാണ് ആഫിയത്തുണ്ട് പക്ഷെ ഇതിലൊക്കെ വലിയ ശേഖരം സമ്പാദ്യം എന്നത് കുർആാൻ കിട്ടിയോ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞോ അള്ളാക്ക് മാത്രം ഒഴിബാരത്ത് ചെയ്ത് ജീവിക്കാൻ കഴിഞ്ഞോ അതാണ് വലിയ സമ്പാദ്യം അതുകൊണ്ട് സന്തോഷിച്ചോളുന്ന അല്ലാതെ ഈ ആയത്ത് നബീസ്വല്ലാ വസ്വലയുടെ ജന്മദിനമാണ് അതുകൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞ് പച്ചയായി ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഈ അനാചാരങ്ങളിലേക്കും വേണ്ടാത്തരങ്ങളിലേക്കും പലരും ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഖുർആാനിന് യഥാവിധി സ്വഹാവത്തിലൂടെ മനസ്സിലാക്കാൻ നബീസം വിശ വിവരിച്ച പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ ലൊലാലത്തിൽ നിന്നും ആ നാശത്തിൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ദീന് ദീനായിട്ട് തന്നെ മനസ്സിലാക്കുക ആത്മാർത്ഥമായി പഠിക്കുക പകർത്തുക പരലോകമാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം നരകത്തിൽ നമ്മൾ രക്ഷപ്പെടണം അതിനായി പ്രവർത്തിക്കുക അള്ളാഹു സുബാന അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم اشف مرلانا ومرل المسلمين اللهم اشف مرلانا وارحم موتانا يا رحم الراحمين اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه اللهم انصر من نصر دين محمد صلى الله عليه وسلم اللهم خذل من خذل دين محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا وتب علينا إنك أنت الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد والحمد لله رب العالمين